പച്ചക്കറി നീ ബംഗാളിയാണോ മലയാളിയാണോ? ബ്യൂട്ടി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുകയാണ്. ചെറിയൊരു വ്ളോഗാണ്. അപ്പോഴേ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ വീഡിയോക്ക് കമന്റ് എഴുതണം, ലൈക്ക് അടിക്കണം കേട്ടോ. എന്നാലേ ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. പച്ചക്കറി അരിയാണ് കേട്ടോ. ആക്ച്വലി ഇത് രാവിലെ ചെയ്യേണ്ട ജോലിയാണ്. രാവിലെ ചെയ്യാതെ ഇവിടെ വന്നിട്ട് ഇപ്പം കണ്ട ചെയ്യുവാണ് കേട്ടോ. രാവിലെ താമസിച്ചുപോയി, അതൊരു ശീലമാവുന്നുണ്ട് കേട്ടോ. അതെ, എന്തുകൊണ്ട് ഇത്ര പൊക്ക നിനക്ക്? ഇപ്പൊ കാണുന്നതിനടുത്തും എനിക്ക് ഹൈറ്റ് കുറഞ്ഞ്, എനിക്ക് ഹൈറ്റ് കൂടിയത് കണ്ടാലറിയാം, കണ്ടാലറിയാം. പെട്ടെന്ന് അങ്ങോട്ട് ഹൈറ്റിന്റെ കാര്യത്തിൽ, പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി ഇത്തിരി കൂടുതലുണ്ട്. ബുദ്ധിയുടെ കാര്യം എന്നോട് പറയല്ലേ, ബുദ്ധിയുടെ കാര്യം ഒക്കെ പറയാൻ നിങ്ങളടുത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിരിച്ചിരിച്ച് പറയടി പറയടി, നീ എന്താ പറയടി? എനിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ കല്യാണം ബിൻസിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടല്ലേ ഞാൻ അവളെ കല്യാണം കഴിച്ചത്. ഒരു ത്യാഗം ചെയ്തു എന്ന് കരുതിയ മതില്ലേ? പറഞ്ഞത് തെറ്റിപ്പോയാണെങ്കിൽ മറ്റേ മനസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു. പക്ഷേ യഥാർത്ഥം പറഞ്ഞു, ഓട്ടോമാറ്റിക്കായിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പറഞ്ഞു. അവക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടാണല്ലോ ഞാൻ അവളെ കല്യാണം കഴിച്ചത്. എന്റെ ഒരു ത്യാഗം. കാര്യം എനിക്കൊരു തരികട ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്തുവേണ്ടി ഇത്? സാമ്പാറാണോ അവിയൽ? അത് ഞാനാണെങ്കിൽ സാമ്പാർ വെക്കുന്നില്ല, അവിയൽ വെക്കാൻ. സാമ്പാർ വെക്കാൻ കുറച്ച് സമയം എടുക്കും. അവയിൽ നമ്മൾ പെട്ടെന്നാവും. ഇനിയിപ്പോ ഞങ്ങൾക്ക് അതിനുശേഷം വീണ്ടും ജോലിക്ക് പോകണം. മിക്കവാറും അവിയൽ വെച്ച് വെച്ച് അവസാനം ഇത് സാമ്പാർ ആവും മിക്കവാറും. കുറച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ വലിയ പാടാ. ചില സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കും, എന്താ ചെയ്യാന്ന് അറിയാമോ? ഞാനിപ്പോ അത് കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ആരെടുക്കും? അത് പറ ഒന്നും പറയാതിരിക്കുന്നേ ചേച്ചിന്റെ കാര്യങ്ങളൊക്കെ. ഓണം ഒക്കെ കഴിഞ്ഞല്ലോ, എല്ലാരും അടിച്ചു പൊളിച്ചു. ഓണം കഴിഞ്ഞില്ലടി, ഇനി 28 ആണോ? ഉണ്ട്. ബിൻസി തകർത്ത് അരിയു കേട്ടോ, തകർത്ത് അരിഞ്ഞ് കൂട്ടുവോ ഇവിടെ. എടി ബിൻസി പെട്ടെന്നാവട്ടെ, സ്പീഡാവട്ടെ ഒന്ന്. പെട്ടെന്നാവാതെ, ഞാൻ റോബർട്ട് ഒന്നും അല്ല കേട്ടോ. ആ റോബർട്ട് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറയാൻ പഠിച്ചു പോയി. കൊച്ചു ഞാൻ എന്ത് പറയുന്നു, അതിന് തെറ്റ് കണ്ടുപിടിച്ചിട്ട് കളിയാക്കുന്ന പരിപാടി ചേച്ചി ഭയങ്കരമായിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുകയല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിലാവും നമുക്ക്. അത് തെറ്റ് പറയുന്നോണ്ടാ ഈ മനുഷ്യന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നേ നല്ലത്. നീ എന്ത് പഠിക്കാരി? ഇത് സത്യം പറഞ്ഞല്ലേ ഞാൻ പറയുന്നത്. ഇത് ബംഗാളി പച്ചക്കറിയാണോ അത് മലയാളി പച്ചക്കറിയാണോ? എനിക്കറിയത്തില്ല. നിനക്ക് അതുപോലും അറിയത്തില്ല, പച്ചക്കറികളുടെ പേര് പോലും. ഒരു കാര്യം അറിയണം, ഇജാൻ ഒരു പ്രാവശ്യം ഫസ്റ്റ് ഇജാൻ ഒമാനിലോട്ട് വരുമ്പോഴുണ്ടല്ലോ ഫ്ലൈറ്റ് കയറി വരാനായിട്ട്, ഇവിടെ ഇപ്പൊ കുറച്ച് ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നേ. ആ സമയത്താണെങ്കിൽ കുറെ സാധനങ്ങൾ കൊടുത്തു വിട്ടു, എന്ന് വെച്ചാൽ ചേന, കാച്ചില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടു. അപ്പൊ വെയിറ്റ് കൂടുതലാവുകയാണെങ്കിൽ ചേന ഇനി മാറ്റിക്കോണേ, കാച്ചിൽ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞു. കാരണം കാച്ചില് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ, അവിടെ ചെന്നപ്പം നമ്മുടെ എയർപോർട്ടിനകത്ത് കയറിയപ്പം വെയിറ്റ് ഒക്കെ നോക്കിയപ്പോണ്ടല്ലോ വെയിറ്റ് കൂടുതലാണ്. അപ്പോഴാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യിച്ചായ ഇജാന, ആ ചേന ഇനി കൊടുക്ക്, ആരുടെങ്കിലും കയ്യിൽ ഇനി കൊടുത്ത് പുറത്തു വിടാൻ പറ്റുമെങ്കിൽ വീട്, കാച്ചിലങ്ങ് വെച്ചോളാൻ പറഞ്ഞു. കുഴപ്പമില്ലടി, ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. എന്നിട്ട് ഇജാൻ പറയും, ആ എടി ഞാൻ കാച്ചിലാണെങ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെന്നെങ്കിൽ ചേന ഞാൻ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നപ്പോ എന്തോ കൊണ്ടുവന്നേക്കുന്നതെന്ന് അറിയാമോ? ചേനയ്ക്ക് ഓരോ കൊണ്ടുവന്നേക്കുന്ന കാച്ചിൽ. എന്നിട്ട് ചേന അങ്ങ് കൊണ്ടുപോകാനും എടുത്തു വെച്ചു. അടി അത് ആ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ, ആ സന്തോഷത്തിൽ ഞാൻ മറന്നു പോയതല്ലേ. കണ്ടപ്പോ ഈ മനുഷ്യൻ, അന്ന് ഞാൻ നാട്ടിൽ നിൽക്കുന്നത്, ഞാനും കുഞ്ഞുങ്ങളെല്ലാം നാട്ടിൽ നിൽക്കുന്നു, നാട്ടിൽ ഞാൻ അന്ന് പറഞ്ഞു സങ്കടം പോലും ഇല്ലാണ്ടോ, ഇതാ ഇതിന്റെ സ്വഭാവം. ഇല്ലടി അല്ലേ, സത്യം പറയാൻ സന്തോഷമല്ല, സങ്കടം കൊണ്ട് സത്യം പറയാൻ അന്നേരം ഒന്നും അറിയത്തില്ല. ചേനയാണോ ചേം പാന്നോ അല്ലാതെ എനിക്ക് എല്ലാം അറിയാലോ. അല്ലടി, നീ ആരടുത്തോണ്ടെങ്കിലും ചോദിച്ചു നോക്ക്, ഗൾഫിൽ നാട്ടിൽ നിന്ന് ഗൾഫിലോട്ട് വരുന്ന ആൾക്കാരുടെ വിഷമം, അത് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെ. ഒന്നൊന്നര വിഷമമായിരിക്കും. അന്നേരം ഒന്നും അറിയത്തില്ല ഡിമിൻസി, ചേനയാന്നോ കാച്ചിലാന്നോ ചേമ്പാന്നോ. പിന്നെ പഞ്ചാബി ഹൗസ് സിനിമക്കകത്ത് കൊച്ചിൻ കരീമയുടെ കാര്യം പറഞ്ഞോണൊക്കെ അങ്ങോട്ട് തിരിച്ച് ചിരിച്ച് ചിരിച്ച് പോകുന്ന ആളാ. അറിയാത്ത
ഇതെന്തുവാ നമ്മുടെ എനിക്കറിയാലോ ആയത്തേക്ക എടി പെട്ടെന്നാവട്ടെ വിശന്ന് കണ്ണ് ഇറങ്ങുന്നു കേട്ടോ. ശരിയാണ്, സമയം ഒരുപാട് പോയി. എല്ലാവരോടും പറയണം, എല്ലാവരും ലൈക്ക് ചെയ്യണം. ലൈക്ക് നിങ്ങൾ കൂടുതൽ ചെയ്യുന്നതോറും ഞങ്ങളുടെ വീഡിയോ കൂടുതൽ പേരുടെ അടുത്ത് എത്തത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവരും കമന്റ്സ് എഴുതുക. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇടയ്ക്ക് കുറെ പേര് വന്ന് നിങ്ങള് ലോങ് വീഡിയോ ഇടാതെ കുറച്ച് ഷോർട്ടാക്കി വീഡിയോ ഇടാൻ നോക്കുന്നു വന്നു. അപ്പൊ ഞങ്ങൾ അതിൽ പിന്നെ കുറച്ച് വീഡിയോയുടെ ലെങ്ത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു ദിവസം കാണും വരെ. Bye-bye.